എല്ലാവർക്കും കൂടെ സ്വാഗതം ഈ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ജി ടി ഡി എസ് ജി മിഡിൽ ഓപ്ഷനിൽ വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിനെ കുറിച്ചിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് പണ്ട് നമുക്ക്, അതായത് ഇതിൻ്റെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ടൈഗൺ ഇറങ്ങിയ ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ടി ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷനും ജി ടി മാനുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ്റെ ഫീച്ചേഴ്സോടുകൂടിയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ 2023 ആയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗണിൽ ഈ ഒരു വേരിയൻ്റോടുകൂടി കൊണ്ടുവന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗണിൽ ഇനി മുതൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും ജി ടിയിൽ. അതായത് ഒന്ന് ഫുൾ ഓപ്ഷൻ്റെ ഫീച്ചേഴ്സോടുകൂടിയിട്ടുള്ള ഒരു ജി ടിയും, ഒന്ന് മിഡിൽ ഓപ്ഷൻ്റെ ഫീച്ചേഴ്സോടുകൂടിയിട്ടുള്ള ജി ടി. ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് മാനുവലും വരുന്നുണ്ട്. അതായത് മിഡിൽ ഓപ്ഷനിലെ ഈ ഒരു ജി ടിയിൽ ഓട്ടോമാറ്റിക് മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ്റെ അകത്തും ഓട്ടോമാറ്റിക് മാനുവൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരിൻ്റെ അകത്തുള്ള ചേഞ്ച് ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ടി ഡി എസ് ജി എന്ന് പറയും. ഓക്കെ, മറ്റേതെന്ന് വെച്ചാൽ ജി ടി പ്ലസ് ഡി എസ് ജി. അതായത് ജി ടി പ്ലസ് ഉണ്ടാവും, ജി ടി ഉണ്ടാവും. ഇത് ജി ടി വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് ഡി എസ് ജി ഗിയർ ബോക്സോട് കൂടിയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഇതിൻ്റെ അകത്തുള്ള എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം ജി ടിയുടെ നമുക്ക് 150 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 250 NM ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് കിട്ടുന്നത്. അതായത് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡി എസ് ജി, ഇതിൻ്റെ ഡി എസ് ജിയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 20 lakh അടുത്താണ് വരുന്നത്. ഡി എസ് ജി നിങ്ങൾക്ക് കുറച്ച് ചീപ്പ് റേറ്റില്ല, ചീപ്പ് റേറ്റ് എന്നല്ല, വെൻ കമ്പയർ ടു ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ ഡി എസ് ജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 20 lakh കിട്ടും. മറ്റേതാകുമ്പോൾ ഒരു 3 lakh അടുത്തോളം ഡിഫറൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രൈസിൻ്റെ വീഡിയോസ് ഞാൻ എന്തായാലും ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചാനൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇതിലെന്തൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹൈലൈൻ വണ്ടി നോക്കിയവരാണെങ്കിൽ, അതായത് ടൈഗണിലെ ഹൈലൈൻ വണ്ടി നോക്കിയവരാണെങ്കിൽ, അതിൻ്റെ സെയിം ഫീച്ചേഴ്സോട് കൂടിയിട്ട് അതിൻ്റെ അകത്ത് 1.5 liter, അതായത് ഈ പറഞ്ഞ എഞ്ചിന്, അതുപോലെ തന്നെ ഡി എസ് ജി ഗിയർ ബോക്സും കൊണ്ടുവന്ന ഓപ്ഷനാണിത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു തരാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ ഹലോജൻ ബൾബാണ് കിട്ടുക. ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹലോജൻ ബൾബാണ് കിട്ടുന്നത്. ഇവിടെ ആയിട്ട് ഇതാണ് ഡി ആറിൽ ഇത് ഇൻഡിക്കേറ്റർ. പിന്നെ അതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ ഇവിടെ ജി ടിയുടെ ബാഡ്ജ് ഉണ്ടാവും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ജി ടി പ്ലസും അതുപോലെ തന്നെ ജി ടിയും ഉള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രില്ലിൻ്റെ അകത്തുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഗ്രില്ലിൽ നമുക്ക് ക്രോം മിഡിൽ ഉണ്ടാകത്തില്ല, ഇവിടെ തൊട്ടതായ ബാഡ്ജ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലാമ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് മിഡിൽ ഓപ്ഷൻ്റെ ഹെഡ് ലാമ്പ്സ് ആണ് കിട്ടുക. കോർണറി ഫോഗ് ലാമ്പ് രണ്ടിലും ഉണ്ട് നമുക്ക്, അതായത് ജി ടി പ്ലസിലേക്ക് പോകുമ്പോഴുണ്ട്. ഇനി സൈഡിലേക്ക് വരുമ്പോഴാണ് ഒരു മാറ്റം വരുന്നത് ടയറിൻ്റെ അകത്ത്. അതായത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഇത് ഹൈലൈനിൽ കിട്ടിയ സെയിം ടയർ തന്നെയാണ്. ഇതിൻ്റെ 205/60 R16 ആണ് ടയർ സൈസ് വരുന്നത്. മറ്റേലേക്ക് പോകുമ്പോൾ വെച്ചാൽ നമുക്ക് 17 inch അലോയ് ആണ്. അലോയിൻ്റെ അകത്ത് ഡിസൈനിൽ മാറ്റമുണ്ട്. പിന്നെ ഫ്രണ്ടിൽ മാത്രമാണ് ഡിസ്ക് കിട്ടുന്നത്, റിയറിൽ ഡ്രം ബ്രേക്കാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് അതായത് ജി ടിയുടെ ബാഡ്ജിങ് ഉണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം, അതായത് ഡി എസ് ജി ആണെന്ന് കൺഫേം ചെയ്യേണ്ടിയിട്ടാണ്. അതായത് പിന്നെയും പലർക്കും ഡൗട്ട് ഉണ്ടാവും ജി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അതായത് ബാഡ്ജിങ് മാത്രം, അതുപോലെ തന്നെ 1.5 liter ഓട്ടോമാറ്റിക് ഏതാണുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഡി എസ് ജിൻ്റെയാണ് ഓട്ടോമാറ്റിക്കും വരുന്നത്, അതായത് ഡ്യുവൽ ക്ലച്ചിൻ്റെ ആണ് വരുന്നത്. മറ്റേതിൽ ടോർക്ക് കൺവെർട്ടർ അല്ല, അതായത് 1 liter ഉള്ള പോലെ ടോർക്ക് കൺവെർട്ടർ അല്ല ഇതിൽ വരുന്നത്. ബാക്കി സൈഡിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഹൈലൈൻ്റെ വീഡിയോസ് ഞാൻ ചാനലിട്ടിട്ടുണ്ട്. ഹൗ ജസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫീച്ചർ വൈസ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. റിയറിലാകുമ്പോൾ ജി ടി ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ റൂഫ്, അതായത് ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ വിട്ടുപോയതാണ്. അതായത് റൂഫിൻ്റെ അകത്ത് ജി ടി പ്ലസ്സിലാകുമ്പോൾ നമുക്ക് റൂഫ് ബ്ലാക്ക് കിട്ടുന്നുണ്ട്. റൂഫ് ഇതിൻ്റെ അകത്താകുമ്പോൾ റൂഫ് സെയിം പെയിൻറ്റഡ് തന്നെയാണ്, അതായത് ബോഡി പെയിൻറ്റഡ് തന്നെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് റൂഫ് കിട്ടുന്നത്. അതാണ് വേറൊരു ചേഞ്ചസ് ഉള്ളത്. പിന്നെ ഉള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഞാൻ പറഞ്ഞില്ല ബാഡ്ജിങ്ങിൻ്റെ മാറ്റമാണ് റിയറിലുള്ളത്. പിന്നെ ബാക്കിയുള്ള ഉള്ളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇൻറ്റീരിയറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മിഡിൽ ഓപ്ഷനിൽ കണ്ട പോലെ തന്നെ ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് റെഡ്, ഇതിൻ്റെ ഇൻറ്റീരിയർ റെഡായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു പോർഷനൊക്കെ. ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ ഒരു റെഡ് ഇൻറ്റീരിയർ, അതെ സോറി, എക്സ്റ്റീരിയർ കളറുള്ള വണ്ടികൾക്ക് മാത്രമേ ഇൻറ്റീരിയറിലും ഈ ഒരു റെഡ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ വേരിയൻറ്റിലും എന്ന് വെച്ചാൽ ഒരു ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജി ടിയിൽ നിങ്ങൾ വിചാരിക്കരുത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ജി ടി എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ നിങ്ങൾക്ക് എല്ലാ മീൻസ് എല്ലാ എക്സ്റ്റീരിയർ കളറിലും, ഈവൻ വൈറ്റ് കളറാണ് എക്സ്റ്റീരിയർ എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റെഡ് ഓപ്ഷൻസ് കിട്ടത്തില്ല. ഈ ഒരു റെഡ് കളറിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് കിട്ടുക. ഡെഡ് പെഡൽ, ബ്രേക്ക്, എക്സലറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്ലസ്റ്റർ, ക്ലസ്റ്ററിൽ നമ്മൾ കണ്ട പോലെ തന്നെ, അതായത് മിഡിൽ ഡിജിറ്റലും ചെറിയൊരു പോർഷൻ, പിന്നെ രണ്ട് സൈഡിലായിട്ട് ടാക്കോമീറ്റർ അനലോഗിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ്, സീറ്റ് ഇതിൻ്റെ അകത്തൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഹൈലൈനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. ഹൈലൈനിൽ നമുക്ക് ഫാബ്രിക് സീറ്റ് ആണെങ്കിൽ ഇതിൽ നമുക്ക് ലെതറേറ്റ് സീറ്റാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു കുറവുള്ള ജി ടി പ്ലസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമുക്ക് വെന്റിലേഷൻ വരുന്നില്ല. ജി ടി പ്ലസ് നമുക്ക് വെന്റിലേഷൻ 2023 തൊട്ടിട്ട് വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു 7-speed ഡി എസ് ജി ആണ് വരുന്നത്. അതായത് ഈ ഒരു റേഞ്ചിൽ, അതായത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഡി എസ് ജി മാത്രം, അതായത്
ടൈഗൂൺ ഓട്ടോമാറ്റിക് എടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഡി എസ് ജി നോക്കിയിട്ടാണ് ജി ടി പ്ലസിൽ പലരും പോകുന്നതെങ്കിൽ അവർക്ക് കുറച്ചൊരു ഫീച്ചർ റിച്ച് അല്ല, എന്നാലൊരു ഡി എസ് ജി ഗിയർ ബോക്സോട് കൂടിയിട്ട് 1.5 liter മിഡിൽ ഓപ്ഷൻ ഫീച്ചേഴ്സോട് കൂടിയിട്ട് കിട്ടണം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇതൊരു കൊണ്ടുവന്നിട്ടുള്ളത് ഇവരെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ IRVM ഓട്ടോ ഡിമ്മിംഗ് എല്ലാം മാനുവലാണ് നമുക്ക് വരുന്നത്, സൺറൂഫ് ഇല്ല. പിന്നെയുള്ളൊരു മാറ്റം പറയാൻ വിട്ടുവതാണെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സൺറൂഫ് കിട്ടുന്നില്ല, ജി ടി പ്ലസ്സിൽ നമുക്ക് സൺറൂഫ് കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർടൈൻമെന്റ് സെയിം ആണ് വരുന്നത്, അതായത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. വയർലെസ് ചാർജിങ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് അതായത് ഇതിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വെന്റിലേഷൻ സീറ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞു വെന്റിലേഷൻ സീറ്റ് വരുന്നില്ല. പിന്നെ ഹെഡ്ലൈമ്പ് നമുക്ക് ഓട്ടോ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഹൈലൈനിലാണെങ്കിൽ നമുക്ക് ഓരോ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, ഈ ഒരു ജി ടിയിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. അതായത് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് ഈ ഒരു ജി ടി ഓട്ടോമാറ്റിക്കലി മാനുവലും വരുന്നുണ്ട്. മിഡിൽ ഓപ്ഷൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ കൂടി അത് ഹൈലൈൻ എന്നുള്ള ഒരു വ്യത്യാസമാണ്. റിയറിലെ സീറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെതർ റേറ്റ് തന്നെയാണ് വരുന്നത്. 60-40 നമുക്ക് ഇതിൽ സ്പ്ലിറ്റ് കിട്ടുന്നുണ്ട്, 60-40 സ്പ്ലിറ്റ് കിട്ടും. പിന്നെ ഉള്ളത് ഹെഡ് റെസ്റ്റ് എല്ലാ വേരിയൻറ്റിലും നമുക്കറിയാം അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ റിയർ ഇവിടെ തന്നെ നമുക്ക് ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കപ്പ് ഹോൾഡിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ സ്റ്റാൻഡേർഡ് ആണ്, എല്ലാ വേരിയൻറ്റിലും നമുക്ക് 6 speakers ആണ് കിട്ടുന്നത്. ബൂട്ട് സ്പേസിൻ്റെ അകത്ത് മാറ്റമില്ല. ഇവിടെ നമുക്ക് പാർസൽ ട്രേ, ഞാനത് പെട്ടെന്നൊന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, ഇത് ഞാൻ അധികം പറഞ്ഞു മുഷിപ്പിക്കേണ്ടില്ല. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ടയർ സൈസ് എന്ന് വെച്ചാൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 205/55 R16 തന്നെയാണ് ഇവിടെ ടയർ സൈസ്. അതായത് സ്പെയർ വീൽ കൊടുത്തിട്ടില്ല, പക്ഷേ അലോയ് വീൽ അല്ല എന്നുള്ളതാണ് ഒരു ചേഞ്ച് വരുന്നത്. പിന്നെ റിയർ ക്യാമറ, പാർക്കിംഗ് ക്യാമറ 180 degree റിയർ പാർക്കിംഗ് ക്യാമറ കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഓവറോൾ നിങ്ങൾക്ക് നടന്നിട്ടൊന്ന് കാണിച്ചു തരാം വണ്ടിയുടെ ഓവറോൾ ഫീച്ചേഴ്സ്. ഇത് ഹെഡ്ലാമ്പ് ശരിക്കും ഹൈലൈനിൽ നമുക്ക് എന്താ പറയുക ഓട്ടോമാറ്റിക് അല്ല വരുന്നത്, ഓട്ടോ ഓപ്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവൻ ഡാർക്ക് സിറ്റുവേഷനിൽ ഓൺ ആകുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ടോപ്പ് ലൈനിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ GT അകത്ത് നമുക്ക് ഈ ഒരു DSG ഗിയർ ബോക്സോട് കൂടിയിട്ടുള്ള ഒരു വണ്ടിയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിൻ്റെ വീഡിയോ. ജസ്റ്റ് വണ്ടി വന്നപ്പോൾ കുറേ പേര് ഇതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മാനുവൽ വേർഷൻ പണ്ടേ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും മാനുവൽ വേർഷനിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, സെയിം ഗിയർ ബോക്സ് എടുത്ത് മാറ്റി വെക്കുന്നു. അത്ര മാത്രം 6-speed തന്നെയാണ് വരുന്നത്, അതിലാണെങ്കിൽ മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇത് നമുക്ക് DSG കൂടി ഇതിൽ ആഡ് ചെയ്തു എന്ന് മാത്രമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കുന്ന വേർട്ടസിൻ്റെ അകത്ത് ഈ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടോന്നാണ്. അതായത് വേർട്ടസ് ശരിക്കും പറഞ്ഞാൽ വേർട്ടസിൽ GT DSG മാത്രമായിട്ട് വരുന്നുണ്ട്, അതായത് ഇതിൻ്റെ മാനുവൽ വേർഷൻ ഉണ്ടാകത്തില്ല. പക്ഷേങ്കിൽ മിഡിൽ ഓപ്ഷൻ്റെ ഫീച്ചേഴ്സോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് വിത്ത് DSG ഗിയർ ബോക്സ്. അപ്പോൾ ഞാനൊരു കമൻറ്റിൽ അതിന് റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ വരുന്നില്ല എന്ന്. ഐ എം സോറി, അത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ്. അങ്ങനെ ഒരു വേരിയൻ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻ എന്തായാലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അത് ജിത്തിൻ എന്ന് പറഞ്ഞ ആർക്കാണ് ഞാൻ ആ ഒരു റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇതുവരെ ഉണ്ട്, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യുക.